ഒന്നിലും ഒരു മാറ്റവുമില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ കളത്തിൽ സജീവമായി കഴിഞ്ഞു, എതിരാളികളായിട്ടില്ല. ബി ജെ പിയും ഏതൊക്കെയോ അജ്ഞാത കേന്ദ്രങ്ങളിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് ആണെങ്കിൽ തിരുവനന്തപുരത്ത് കുറേ ചർച്ച നടത്തി, അത് പോരാഞ്ഞപ്പോൾ ഡൽഹിയിൽ പോയി ചർച്ചയോട് ചർച്ച. ആദ്യം ചൊവ്വാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു, ബുധനാഴ്ചയിലേക്ക് മാറ്റി. പക്ഷേ ഓരോ ദിവസവും ചർച്ച നടത്തുമ്പോൾ പുതിയ സങ്കീർണതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പിൽ. തലവേദന പിടിപ്പിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. എല്ലായ്പ്പോഴും ആ ഘടകങ്ങൾ നിരന്തരമായി തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ തലവേദനകളെ മാറ്റി നിർത്തുന്നതിനുള്ള വഴികൾ തുടക്കത്തിലേ ആലോചിക്കുകയുമില്ല. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകുന്ന ഇടതുമുന്നണിയെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ കോൺഗ്രസിന് നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കാൻ സാധിച്ചില്ല എന്ന് അണികൾക്കടക്കം ഇപ്പോഴും സംശയമുണ്ടാകുന്നു. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോഴും ഒരു വിധത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിക്കാതെ നിൽക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരണമെങ്കിൽ അതിന് മുൻകൂട്ടിയുള്ള ചില തയ്യാറെടുപ്പുകൾ വേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാം ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും ഒന്നും ശരിയാക്കിയിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചു പോവുകയാണ് എന്ന് ഇവർ പറഞ്ഞുവെങ്കിലും ഒന്നിച്ചു പോവുകയല്ല. ഒന്നിച്ചു പോവുകയായിരുന്നെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ഇത്ര ആശങ്കയെന്തിന്? കേരളത്തിൽ എത്ര ദിവസം ഇവർ യോഗം കൂടി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്? ഇപ്പോൾ ഡൽഹിയിൽ എത്ര ദിവസമായി യോഗം കൂടിക്കൊണ്ടിരിക്കുന്നു? രാവിലെയും പകലും രാത്രിയും ഒക്കെ യോഗമാണ്. കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സമിതി എത്ര ദിവസങ്ങളിൽ അർദ്ധരാത്രി വരെ കേരളത്തിൽ വെച്ച് യോഗം കൂടി, കൊച്ചിയിൽ കൂടി, തിരുവനന്തപുരത്ത് കൂടി. ഇതിലൊന്നും ധാരണയാകാത്ത അത്രമേൽ വലിയ ഒത്തൊരുമ. അതാണല്ലോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരുമ ഭയങ്കരമാണ്, പക്ഷേ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമാകുന്നില്ല. ചുരുങ്ങിയ പക്ഷം സിറ്റിംഗ് MLA മാരുടെ കാര്യത്തിലുള്ള ഒരു പ്രഖ്യാപനവും കോൺഗ്രസ്സിന് പിടിച്ചെടുക്കാൻ സാധ്യമാകുന്ന ഒരു 10-20 സീറ്റുകൾ കണ്ടെത്തി ആ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവുമെങ്കിലും ആദ്യഘട്ടമായെങ്കിലും നടത്തേണ്ടതായിരുന്നു കോൺഗ്രസ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരു പ്രതീതിയെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. ഇതിപ്പോൾ കളിയാക്കി ചിരിക്കാനുള്ളൊരു വകയാണ് നൽകുന്നത്. അപ്പോഴും പറയുന്നത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അവസാനം സ്ഥാനാർത്ഥികൾ വരും, അത് കഴിഞ്ഞാൽ ഞങ്ങളെ ജനം അങ്ങ് ജയിപ്പിച്ചോളും എന്നുള്ളതാണ്. ജനത്തിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ രാഷ്ട്രീയം, സർക്കാരിൻ്റെ നേട്ടം എന്നൊക്കെ പറയുമ്പോഴും ജനം ചിന്തിക്കുന്ന ഘടകത്തിൽ ഒരു 10-20% പേരെയെങ്കിലും സ്വാധീനിക്കുന്ന ഒന്ന് സ്ഥാനാർത്ഥികളാണ്. പ്രാദേശികമായി അവിടെ അവരുടെ മുന്നിൽ നിൽക്കുന്ന യോഗ്യനായ സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് അവർ ചിന്തിക്കും. കാരണം രാഷ്ട്രീയമായി ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു കാറ്റ് വീശാനുള്ള സാഹചര്യമൊന്നുമില്ല. അത്തരം ഒരു അനുകൂല സാഹചര്യം നിലനിൽക്കുന്നില്ല. അവിടെ ശബരിമല വിഷയമുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ മോദിക്കെതിരായി രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു, അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു വികാരമുണ്ടായിരുന്നു. അത്തരം ഘടകങ്ങളൊന്നും അനുകൂലമായിട്ടില്ല. അതാണ് UDF തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം. പിന്നെ മുൻ തവണകളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു തവണ UDF, അത് കഴിഞ്ഞാൽ LDF, LDF കഴിഞ്ഞാൽ UDF എന്നുള്ള പൊതുചിന്തയും ജനങ്ങളുടെ മനസ്സിലില്ല. ഒരു തുടർഭരണം എന്നുള്ള ധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ എന്തുകൊണ്ട് സാധ്യമാക്കാൻ കഴിയുന്നില്ല? ഇത്തരമൊരു ഘട്ടത്തിലെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൂടുതൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഞങ്ങൾ ഒരുമിച്ചാണ് എന്നുള്ള സന്ദേശം കൈമാറുന്നതിനും പകരം ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറയുകയും ഒരുമിച്ചല്ല എന്നുള്ള സന്ദേശം കൃത്യമായി കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണ് UDF ഈ കളിയിലെ ആദ്യ റൗണ്ടിൽ തന്നെയുള്ള പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം.